ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ളതാണ്. ഹെവി ആയിട്ടാകുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടാവും. ഞാൻ കുറേ നോൺ വെജെല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കനൊന്നും എടുക്കുന്നില്ല. മുട്ടയും പുഴുങ്ങിയ മുട്ടയോ ചിക്കനും ചിക്കൻ്റെ ഐറ്റംസ്, മറ്റേ ഷീ കബാബ്, കുറേ ഐറ്റംസ് ഉണ്ടാവും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ. ഞാൻ അങ്ങനെയുള്ളൊന്നും ചേർക്കുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിക്കാം. നമ്മളെപ്പോഴും ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും കേരള ബ്രേക്ക്ഫാസ്റ്റും മാത്രം കഴിച്ചാൽ പോരല്ലോ, ഒന്ന് വെറൈറ്റി ആവണ്ടേന്ന് കരുതിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അത് നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ഞാൻ മഷ്റൂം എടുത്തിട്ടുണ്ട്, ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം. രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ സ്പീഡിലിട്ടതാണ്. എല്ലാം പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. മഷ്റൂം നല്ല വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അത് കഴുകിയിട്ട് ഇതിൻ്റെ മേലത്തെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. ബ്രക്കോളി പിന്നെ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് തന്നെ കഴുകിയെടുക്കണം. അതിലെല്ലാം പുഴുണ്ടാവും. നല്ലോണം നോക്കിയിട്ട് എല്ലാം ചെറുതായിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചീരയാണ് എടുക്കുന്നത്. പാലക്കിലുണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ കയ്യിൽ ചീരയുള്ളത്, ഇപ്പോൾ പാലക്കിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് പാലക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ലത്യോസ് ഇലയുമെല്ലാം എടുക്കാം കേട്ടോ. ഞാൻ ചീര എടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ലോണം വൈറ്റമിൻസും കാൽസ്യവും പ്രോട്ടീനെല്ലാം ധാരാളം കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്ക്. കുട്ടികളെല്ലാം വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും കഴിക്കും. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മൊസറെല്ല ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തവ അടുപ്പിലേക്ക് വെക്കുക. ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കണം. ബട്ടർ കയ്യിലില്ലാത്ത പോലെ ഒലീവ് ഓയിലോ ഓയിലോ എന്തെങ്കിലും ചേർക്കാം. പക്ഷെ ബട്ടർ തന്നെ ചേർത്തിട്ടാണ് ഇങ്ങനെയുള്ള റെസിപ്പികൾ ഉണ്ടാക്കുക. ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചൂടായി വരുമ്പോൾ ചെറുതായി എരിഞ്ഞുവെച്ചാൽ വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് സവാളയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ബ്രൗൺ കളറാവുന്നവരൊന്ന് വാട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. മഷ്റൂം എല്ലാം വെറും 5 മിനിറ്റിൻ്റെ വേവ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണമെന്നല്ലേ. കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല രസമാവും. നമ്മളൊരു ദോശയും കറിയോ അല്ലെങ്കിൽ ഒരു പുട്ടും കടലും അങ്ങനെയല്ലേ ഉണ്ടാക്കുള്ളൂ. ഇതൊറ്റ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഒരു പാൻകേക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഈസിയായിട്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മഷ്റൂം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. മഷ്റൂം അധികം വേവിപ്പിക്കണ്ട. അന്നേരം ചണ്ടി പോലെ അതിലുള്ളിലത്തെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. പണ്ട് കാലത്തെല്ലാം ഇടിയെടുക്കുമ്പോൾ മാത്രമല്ലേ നമുക്കിത് കിട്ടുള്ളൂ. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഭൂമിയിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ബ്രക്കോളി ചേർത്ത് കൊടുക്കാം. ഇതിലെല്ലാം ഒരു 2 മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ, പെട്ടെന്നായി കിട്ടും. ലാസ്റ്റായിട്ട് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുക്കാം കേട്ടോ. ചീരയും ചേർത്ത് കൊടുക്കാം.
നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വലിയ എരിവും ഉപ്പും മസാലയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ 2 മിനിറ്റ് അടച്ച് വെക്കാൻ കണ്ടില്ല, മഷ്റൂമിന് ഇങ്ങനെ വെള്ളം വരും. പിന്നെ അതിലേക്ക് 3 മുട്ട അടിച്ച് വെച്ചതാണ്, കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുസറല്ല ചീസ് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു എരിവിന്. പച്ചമുളകൊന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചൊരു പൊടിക്ക് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷനിലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒറിഗാനോ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു പിസ്സ എല്ലാം കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മുട്ട ആറുന്നത് വരെ വെന്താൽ മതി. എത്രയാ വേവേണ്ടുള്ളൂ, അധികം വേവൊന്നും വേണ്ട. അതായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻകേക്കിന് വേണ്ടി ഒരു സ്ട്രോബെറി സോസ് ഉണ്ടാക്കാം. സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം, 1 തുള്ളി 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. കുറച്ചും കൂടി മൊസറല്ല ചീസ് മേലെ വെച്ചെടുത്തിട്ട് അതൊന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാൻ കണ്ടില്ല. ഇങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം, എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് കഴിക്കാം. ആ സോസിലേക്ക് ഞാൻ 1 തുള്ളി ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ റോബസ്റ്റ് പപ്പായാണ് എടുത്തത്, മഞ്ഞ റോബസ്റ്റ് പപ്പായാണ്. നല്ല ടേസ്റ്റാട്ടോ ഈ പായം. പച്ചപ്പായത്തിനേക്കാളും പച്ചപ്പായം പെട്ടെന്ന് കേടായി പോയി, ഇതങ്ങനെ കേടാവില്ല. പിന്നെ ഞാൻ മൈദക്ക് പകരം ഓട്സ് ആണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓട്സും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് പാല് ഒഴിച്ച് 1 പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ, കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ പാൻകേക്കെല്ലാം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവും, എങ്കിലും ഞാൻ അറിഞ്ഞൂടാത്ത കുട്ടികൾക്ക് വേണ്ടി പറയുന്നതാണ്. ഇതിൽ കുറച്ച് പാലും കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഒരു തവ അടുപ്പിലോട്ട് വെക്കാം, അതിലേക്ക് നമുക്ക് വറ്റ തടവി കൊടുക്കാം. ഞാൻ മിക്സി ജാറിൽ നിന്ന് തന്നെ വേറെ പ്ലേറ്റിലേക്കൊന്നും മാറ്റിയിട്ടില്ല, ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, ഇതിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട്. ഓട്സ് ആയതുകൊണ്ട് തന്നെ വെന്തിക്കില്ലെന്നും പേടിക്കണ്ട. മൈദയാകുമ്പോൾ ഒന്നും കൂടി ടൈം എടുക്കും. അങ്ങനെ നമ്മുടെ പാൻകേക്കെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ബ്രെഡ് ടോസ്റ്റും കൂടെ ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ 2-3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യണം, ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം, എന്നാലേ ടോസ്റ്റ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളെ കയ്യിൽ ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം. നല്ലെണ്ണം ഡ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം.
പിന്നെ ഒരു പിഞ്ച് ഒറിഗാനോ കൂടെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മറ്റേ പീസ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അതേപോലെ അടുത്തതും ചെയ്യാം. എൻ്റെ കയ്യിൽ മൂന്ന് പീസ് ബ്രെഡ് ഉള്ളു, ബാക്കിയെല്ലാം തീർന്നു. അതിന് അത്രേ വേണ്ടുള്ളൂ, എല്ലാം നമ്മളാകെ രണ്ട് പേരല്ലുള്ളൂ. കൂടുതൽ വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഓറഞ്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുക്കാം. പിന്നെ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻകേക്കിൻ്റെ മേലെ ഉണ്ടാക്കി വെച്ച സോസ് ഒഴിച്ചു കൊടുക്കണം, സ്ട്രോബെറി സോസ്. നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു ഗ്രേപ്സിൻ്റെ ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട്, എങ്കിലേ ഇത് കംപ്ലീറ്റ് ആവും. ഇനിയും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വീഡിയോ മാറ്റാൻ വരും. അതുവരേക്കും എല്ലാവർക്കും.